15 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരള വിഷൻ ചുവടുവയ്ക്കുന്നതെന്ന് COA സംസ്ഥാന സെക്രട്ടറി കെ സജീവ്കുമാർ. രാജ്യത്തെ മറ്റ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളേക്കാൾ മെച്ചപ്പെട്ട ഉപകരണങ്ങളാണ് കേരള വിഷൻ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തളിപ്പുറം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയ അതേ മാതൃകയിലാണ് ബ്രോഡ്ബാൻഡ് കൈകാര്യം ചെയ്യുന്നത്. KCB യുടെ ഒരു ടവർ ഫൈബർ കൊണ്ടാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 2.5 ലക്ഷം കണക്ഷൻ നൽകാൻ സാധിച്ചത്. ബ്രോഡ്ബാൻഡ് കണക്ഷനും കേബിൾ ടിവിയും ഉൾപ്പെടെ കോംബോ പ്ലാൻ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കേരള വിഷൻ ലഭ്യമാക്കുന്നതെന്നും സജീവ്കുമാർ പറഞ്ഞു. 50% ഡിജിറ്റൽ കണക്ടിവിറ്റിയെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേയും മാറ്റുക എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് നമ്മുടെ സംവിധാനത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്ത് മറ്റ് ബ്രോഡ്ബാൻഡ് പ്രൊവൈഡേഴ്സ് സ്ഥാപിക്കാത്ത രൂപത്തിലുള്ള നോക്കുകൾ കൂടുതൽ സ്ഥാപിച്ചുകൊണ്ട് തടസ്സരഹിതമായ രൂപത്തിലുള്ള സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇത് വന്നിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് KM ദിലീപ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് COA തളിപ്പറമ്പ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. പി അജിത് കുമാർ അനുശോചന പ്രമേയവും കെ ബൈജു പ്രവർത്തന റിപ്പോർട്ടും ജോണി എബ്രഹാം സാമ്പത്തിക റിപ്പോർട്ടും പി പ്രിയദാസൻ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി പി ശശികുമാർ ജില്ലാ റിപ്പോർട്ടും വി ജയകൃഷ്ണൻ PDIC റിപ്പോർട്ടും KK പ്രദീപൻ C2Net റിപ്പോർട്ടും അവതരിപ്പിച്ചു. കണ്ണൂർ വിഷൻ MD ബ്രിജേഷ ചാണ്ടി, അനിൽ മംഗലത്ത്, AV ശശികുമാർ, NK ദിനേശൻ, MR രജീഷ്, വിൽസൺ മാത്യു, C സുരേന്ദ്രൻ, സണ്ണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. TV ബാബു സ്വാഗതവും ജോണി എബ്രഹാം നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റായി ജോണി എബ്രഹാമിനെയും സെക്രട്ടറിയായി കെ വൈജുവിനെയുമാണ് തെരഞ്ഞെടുത്തത്. ട്രഷററായി NC സജിത്തും വൈസ് പ്രസിഡന്റായി റോബി ജേക്കബും ജോയിന്റ് സെക്രട്ടറിയായി KC അഭിനേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.